ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ബട്ടർ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ. അതിലൊന്നെന്ന് പറയുന്നത് നെയ്യാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും നെയ്യൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ച് പെട്ടെന്ന് ബട്ടർ തയ്യാറാക്കിയെടുക്കാം. ഇത് ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുത്താണ്. ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയ നെയ്യായത് കൊണ്ടാണ് ഒരു ഡാർക്ക് കളറിലിരിക്കുന്നത്. ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ച നെയ്യ് വെച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ മിക്സിയിൽ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. അപ്പോൾ ഐസ് ക്യൂബ്സ് ഒരു ഞാനിവിടെ വലിയ ക്യൂബ് പൊട്ടിച്ചെടുത്താണ്. ഇത് ഏകദേശം ഒരു നാലോ അഞ്ചോ കഷ്ണം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്യൂബായിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ക്യൂബാണെങ്കിൽ ഒരു മൂന്നെണ്ണം, ചെറുതാണെങ്കിൽ ഒരു നാലോ അഞ്ചെണ്ണം ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ബട്ടർ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടാണ് നെയ്യ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സാണിത്. ഇപ്പോൾ നമ്മൾ ഐസ് ക്യൂബ് വെച്ച് തന്നെ ചെയ്യണം. തണുത്ത വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അടിക്കും തോറും നമ്മുടെ ഈ നമ്മളിട്ടിരിക്കുന്ന ഐസ് ക്യൂബ്സ് ഇതിൽ മെൽട്ടായിട്ട് നെയ്യുമായിട്ട് മിക്സാവും. എന്നിട്ടൊരു ചെറിയ തോതിൽ വെള്ളം മാത്രമേ ഇതിൽ ബാക്കിയാവുള്ളൂ. പിന്നെ ഇതുപോലെ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒന്ന് രണ്ട് തവണയായിട്ട് ചെയ്യാം. ഇത് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ഒന്ന് അടിച്ചെടുത്തതാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഐസ് ക്യൂബ്സൊക്കെ ഇങ്ങനെ ചെറിയ തരിതരികളായിട്ട് ഇതിൽ കിടക്കുന്നത് കാണാൻ പറ്റും. ഇനി ഒരിക്കൽ കൂടി നമുക്കിതുപോലെ അടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇത്രയും വെള്ളം, നമ്മളിത്രയും ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഇത്രയും വെള്ളം മാത്രം അതിൽ ബാക്കിയായിട്ടുള്ളൂ. ബാക്കി വെള്ളം മുഴുവൻ നെയ്യ് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ബട്ടർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ കളർ തന്നെ കറക്റ്റ് അതാണ്. നമുക്കത് കൈ കൊണ്ടെടുക്കുമ്പോൾ തന്നെ നമ്മൾ അമൂൽ ബട്ടറൊക്കെ കടയിൽ നിന്ന് മേടിക്കില്ലേ, അതുപോലെ തന്നെ ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ദേ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് വെള്ളമൊന്നും പോകുന്നില്ല. ഇത് കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു ഫോമിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബട്ടർ ആവശ്യമുള്ള സമയത്ത് നെയ്യ് എടുത്തിട്ട് ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയാൽ മതി. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അടിയിൽ അത് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഞാനിതിവിടെ ഇതുപോലൊരു ചെറിയ പാത്രത്തിലാണ് ആക്കി വയ്ക്കുന്നത്. നമുക്ക് ഇന്ന് തന്നെ യൂസ് ചെയ്യാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതാക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഒന്ന് കണ്ടെയ്നർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. കറക്റ്റ് നമുക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന അതേ ബട്ടറിൻ്റെ അതേ ഇതിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടേസ്റ്റും അത് തന്നെയാണ് കഴിച്ച് നോക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് അടിച്ചാൽ മതിയാവും. അപ്പോൾ അൺസാൾട്ടഡ് ആയിട്ട് എടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് എന്തിനും ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.